आदाब। बाबू और समीर दोनों बड़े दोस्त बन गए। वली कुट्टुगर है ले, बाबू समीर को मदद किया। बाबू समीर ने सहायचु अवन स्कूल लेके कूटिकोंडु वन्नु। स्कूल लेत्तियप्पो आण अवर मनोहरमाय ओरु पद्यम केट्टत्। पद्यम एंगने आयिरुन्नु अल्ले तुडक्कम, ए संसार बनाने वाले सूरज को चमकाने वाले। ई लोकम तन्ने सृष्टिच्चवन സൂര്യനെ സൃഷ്ടിച്ചവൻ തുടങ്ങിയിട്ടുള്ള മനോഹരമായ ഒരു പദ്യം കേട്ടിട്ടാണ് സമീറും ബാബുവും സ്കൂളിലേക്ക് എത്തിയത്. ബാബുവിന് വളരെയധികം സന്തോഷമായി. ബാബു ബഹുത്ത് ഖുഷിമേത്ത, വളരെയധികം നല്ല സന്തോഷത്തിലായിരുന്നു. അവൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് തലേ ദിവസം രാത്രി എന്ത് ചെയ്തു? അവൻ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ്റെ ഡയറിയിലേക്ക് കുറിച്ചിട്ടു. നിങ്ങൾ ഡയറി എഴുതുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക്? ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇല്ല അല്ലേ. ടീക്ക്, എന്നാൽ ബാബു എന്ത് ചെയ്തു? അവന് തലേ ദിവസം നടന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ഡയറിയിലേക്ക് എഴുതി കുറിച്ചിട്ടു. പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഡയറി എഴുതി വെക്കുന്നത് പോലെ അവന് എഴുതി വെച്ചു. അപ്പോൾ അടുത്ത ദിവസം ബാബു സ്കൂൾ മേ പഹുഞ്ച. ഹാസിരി നിർമ്മല ടീച്ചറിനെ ബച്ചോക്കി ഹാസിരിയിൽ. നിർമ്മല ടീച്ചർ കുട്ടികളുടെ ഹാജർ എടുക്കാൻ തുടങ്ങി. ബച്ചോ ആജ് കോൺ ഡയറി സുനായക, ആജ് കോൺ ഡയറി സുനായക. ടീച്ചർ ചോദിച്ചു, ഇന്ന് ആരാ ഡയറി കേൾപ്പിക്കുക? ബാബുവിനെ കഹ, മേ സുനാവുക ടീച്ചർ, മേ സുനാവുക. ബാബു ഡയറി പഠനേലുക. ബാബു ഡയറി വായിക്കാൻ തുടങ്ങി. തമാം ബച്ചെ ഓർസെ സുനത്തേരേ, തമാം ബച്ചെ. മുഴുവൻ കുട്ടികളും വളരെ ശ്രദ്ധയോടെ ഈ ഡയറി കേട്ടുകൊണ്ടേയിരുന്നു. എന്താണ് ബാബുവിൻ്റെ ഡയറിയിലുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. 10 ആഗസ്റ്റ് 2014 മംഗൾ, 10 ഓഗസ്റ്റ് 2014 ചൊവ്വ. അപ്പം ദിവസവും ഡേറ്റും ഉണ്ടാവും പിന്നെ ഡയറിയുടെ തുടക്കത്തിൽ. ആജ് കാ ദിൻ കഭി നഹീം ഭൂൽ സക്ത, ആജ് കാ ദിൻ കഭി നഹീം ഭൂൽ സക്ത. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. മുജേ ഏക്ക് നയാ ദോസ്ത് മിലാഹെ, എനിക്കൊരു പുതിയ കൂട്ടുകാരൻ. നയാ ദോസ്ത് മിലാഹെ, പോ. ഉസ്കാ നാം സമീർ ഹെ, ബാബുവിന് ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി. ഉസ്കാ നാം സമീർ ഹെ. ഓ ബഹുത്ത് അച്ചാ ലടുക്കാഹെ, അവന് നല്ല കുട്ടിയാണ്. ബഹുത്ത് അച്ചാ ലടുക്കാഹെ. ബച്ചുപ്പൻ സേഹി ഓ മസ്ദൂരി കർണേ പർ മജ്ബൂർ ഹേ, ബച്ചുപ്പൻ സേഹി. കുട്ടിക്കാലത്ത് തന്നെ ഓ മസ്ദൂരി കർണേ പർ മജ്ബൂർ ഹേ, കൂലിവേല ചെയ്യാൻ നിർബന്ധിതനായി. ഓ പഠന ചാഹത്താഹെ, ഓ പഠന ചാഹത്താഹെ. അവന് പഠിക്കാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹിച്ചിരുന്നു. वो पढ़ना चाहता है. लेकिन उसे मौके नहीं मिल रहा है, പഠിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയില്ല. अब मैं सोच रहा हूं कि हमारे देश में उस तरह के कितने बच्चे होंगे. अब मैं सोच रहा हूं कि ഞാനിപ്പോൾ ചിന്തിക്കുന്നു, हमारे देश में നമ്മുടെ നാട്ടിൽ ഉസ് തരഹിക്ക് കിത്തിന് ബച്ചേഹോങ്കെ, ഇങ്ങനെ പഠിക്കാനൊന്നും കഴിയാത്ത പിന്നെ ജോലി കൂലിവേല ചെയ്യാൻ നിർബന്ധിതരായ എത്ര കുട്ടികളുണ്ടാവുമെന്ന്. ഏക്ക് വക്തിക്ക് റോട്ടി കേലിയെ ഓ ക്യാ ക്യാ കാം കർത്തേ ഹോങ്കെ, ഒരു സമയത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്. റോട്ടി കേലിയെ ഭക്ഷണത്തിന് വേണ്ടി. ഏ ഖുദാ മേ ക്യാ കർ സക്താഹും, ഏ ഖുദാ മേ ക്യാ കർ സക്താഹും, ഞാൻ എന്താ ചെയ്യുക. ഏ സോച്ച് കർ മുജേ നീന്ത് നഹീ മാത്തി, ഇതാലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടില്ല. അതായിരുന്നു ബാബുവിൻ്റെ ഒരു ദിവസത്തെ ഇന്നലത്തെ ഡയറി. ഓക്കെ, നിങ്ങൾ ബാബുവിൻ്റെ ഡയറി കേട്ടില്ലേ? വളരെ മനോഹരമായൊരു ഡയറി. അതേപോലെ തന്നെ നമുക്കൊരു പ്രത്യേക ദിവസങ്ങളിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ടൂറ് പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും.
പിന്നെ അതേപോലെ തന്നെ നാളെ വേറെന്തെങ്കിലും കല്യാണം നടക്കുന്ന ദിവസങ്ങൾ, വേറെന്തെങ്കിലും ആഘോഷം നടക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസത്തെ പറ്റിയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മളൊരു ഡയറി തയ്യാറാക്കി നോക്കിയാലോ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള, പിന്നെ ടൂറ് പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ, പിന്നെ 5 ബജേ മേ സുബ സവേരെ 5 ബജേ ഉട, രാത്രി നേരത്തെ എഴുന്നേറ്റു, പ്രഭാത കൃത്യങ്ങൾ ചെയ്തു അല്ലേ, അങ്ങനെ തുടങ്ങിയിട്ട് രാഷ്ട്രാക്കിയ, പിന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചു, മദ്രസയിൽ പോയി, എന്നിട്ട് സ്കൂളിൽ ടൂറ് ദിവസമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു ആഘോഷ ദിവസമായിരുന്നു, അല്ലെങ്കിൽ പെരുന്നാൾ ദിവസമായിരുന്നു, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അവസാനം വരെ ഓരോ സമയം വെച്ചിട്ട് നമുക്ക് ആ ഡയറി ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? ടീക്ക് ഹേ, അപ്പം തയ്യാറ ഹേ. അപ്പോൾ നിങ്ങൾ ആ ഡയറി ഒന്ന് തയ്യാറാക്കിയിട്ട് അയച്ചു തരികയും വേണം. ടീക്ക് ഹേ. പിന്നെ ഡയറിയെ പറ്റിയിട്ടുള്ള ഒരു 4 ചോദ്യം മുകളിൽ കൊടുത്തിട്ടുണ്ട്. യെ കിസ്കി ഡയറി ഹെ, 1-ാമത്തെ ചോദ്യം, ഇതാരുടെ ഡയറിയാണ്? 2-ാമത്തെ, യെ കിസ് ദിൻ കാ ഡയറി നോട്ട് ഹെ, ഏത് ദിവസത്തെ ഡയറി നോട്ടാണ്? അപ്പോൾ ഡയറി എഴുതുമ്പോൾ തുടക്കത്തിൽ തന്നെ ദിവസം എഴുതാറുണ്ട്. പിന്നെ 3-ാമത്തെ ചോദ്യം, ബാബുക്ക് ദോസ്ത് കാ നാം ക്യാ ഹേ, ബാബുവിൻ്റെ കൂട്ടുകാരൻ്റെ പേര് എന്താണ്? പിന്നെ 4-ാമത്തെ ചോദ്യം, ബാബുക്കോ നീന്ത് നഹിമായി കുക്യോം, ബാബുവിന് ഉറക്കം വന്നില്ല, കാരണം എന്താണ്? അവൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, അത് ആലോചിച്ചിട്ടാണ് അവന് ഉറക്കം വരാത്തത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളെന്ന് എഴുതിയാൽ മതി. ഓക്കെ, ടിക്ക് ഹെ, ശുക്രിയ.